എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്വർണവില അറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്നറിയാം. അതിലേക്കാണ് ഇന്ത്യ റിയൽ വരുന്നത്. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ള, എല്ലാ ദിവസവും ഇതാ സമയത്തുള്ള കൃത്യമായ സ്വർണവില അറിയാൻ താല്പര്യമുള്ളവരും അതേപോലെ വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം. ജാക്സൺ ഗോൾഡ് റേറ്റ് പറയട്ടോ, കൃത്യമായ സംഖ്യകളും ഒക്കെ ഇന്ത്യയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് പറയാം. അതിന് മുമ്പ് പറയാനുള്ള വളരെയധികം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാക്സൺ സിംബോസിയം അതിലേക്ക് വേണ്ടിയിട്ട് ജാക്സൺ ഹോൾ സിംബോസിയത്തിലേക്കെല്ലാം അടുക്കുകയാണ്. യു എസ് ഫ്രൈഡേ സംഭവം തുടങ്ങും, ഇന്നിപ്പോൾ ബുധനാഴ്ചയായി. അപ്പോൾ അതിന് മുമ്പായി ഒരുപാട് എന്താ എക്സ്പെക്റ്റേഷൻസുകൾ അല്ലെങ്കിൽ എന്താ ചില അസംഷൻസുകളൊക്കെ ഉണ്ട്. എന്തായിരിക്കും ഫെഡറൽ ചെയർ ജെറോം പവൽ പറയുക എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ എപ്പോഴും ഒരു മോണിറ്ററി പോളിസി ടൈറ്റനിങ്ങിൻ്റെ ഭാഗം കടന്നു വന്നേക്കാം. കാരണം മാർച്ചിൽ 0.25 ബേസിസ് പോയിൻറ്റും, മെയിൽ 50 ബേസിസ് പോയിൻറ്റും, ജൂണിൽ 75 അതേപോലെ തന്നെ ജൂലൈയിൽ 75 ബേസിസ് പോയിൻറ്റും കൂട്ടിയ ഈ സാഹചര്യത്തിൽ സെപ്റ്റംബറിൽ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് 50-50 എന്നുള്ള നിലക്കാണ്. 50% ഫോർകാസ്റ്റ് വരുന്നത്, ഐ മീൻ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 48.6 എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അത് പറയുന്നത് ബാക്കി അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്, 50-50 ആണ് ഞാൻ നിയർലി വരുന്നത്. ഒരാൾ ടൈപ്പ് 50 ബേസിസ് പോയിൻറ്റ് കൂട്ടാം, മറ്റുള്ളത് 75 ബേസിസ് പോയിൻറ്റ് കൂട്ടാം. എന്തായാലും റേറ്റ് ഹൈക്കിങ്ങിനുള്ള സെപ്റ്റംബർ 21 FOMC മീറ്റിംഗിൽ അതുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു ഹിൻഡ് കിട്ടുന്ന ഒന്നായിരിക്കും ജാക്സൺ സിംബോസിയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ സംസാരം. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള തന്നെ ഗോൾഡ് എന്തായിട്ടുണ്ട്, കുതിച്ച് ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഡോളർ ഇൻഡെക്സ് 20 അതായത് 108.9 സംതിങ് 9.65 ആ ഒരു ലെവൽ, ഇനി 108.9 അതാണ് ഒരു ഏറ്റവും ഓൾ ടൈം ഹൈ, ഓൾ ടൈം ഹൈ അല്ല, ഈ ഒരു 20 വർഷത്തെ ഏറ്റവും വലിയ റേഞ്ചിലേക്ക് വന്നത് ആ സമയത്താണ്. ആ ഒരു റേഞ്ചിലേക്ക് ഗോൾഡ് നിയർലി അതിന് തൊട്ട ശേഷം ഇപ്പോൾ ഡോളർ എന്തായി അല്പം താഴേക്ക് ഒന്നും കൂടി ജസ്റ്റ് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അതായത് ഡോളർ സ്ട്രെങ്തനിങ് നടന്നിരുന്നു, ഡോളർ ഇൻഡെക്സ് കൂടിയിരുന്നു, ആ ഡോളർ സ്ട്രെങ്തനിങ്ങിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു അയവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗോൾഡ് ഇന്നിപ്പോൾ കുതിച്ചുയർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഗോൾഡ് സ്വർണ്ണവില പറയാം. അതിന് മുമ്പ് എന്താ പറഞ്ഞു വെച്ചാൽ, ജപ്പാൻ ഗ്രീൻ സ്റ്റിക്ക് ആ സ്റ്റഡിയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകുമോ കുറയുമോ എന്നുള്ളത് പറയാം. അതിനുശേഷം സ്വർണ്ണവില പറയാം. അപ്പോൾ ഇപ്പോൾ ഉള്ള വില എന്ന് പറയുന്ന പ്രൈസിൻ്റെ താഴെ കേരളത്തിൽ ഗോൾഡ് വാങ്ങാൻ കിട്ടും, അതേപോലെ തന്നെ വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിന് രണ്ടിനും അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു മനസ്സിലാകുന്നത്. അതായത് ഇപ്പോൾ ഉള്ള വിലയുടെ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ വാങ്ങേണ്ട, കുറച്ചും കൂടി താഴേക്ക് വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം. പ്രത്യേകിച്ച് രൂപ 79.86 ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡോളറിനെ അപേക്ഷിച്ച്. അപ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്തനിങ് രൂപയുടെ ഭാഗത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സൈമിൾട്ടേനിയസ്ലി ഡോളറിൻ്റെ ഒരു എന്താ ആ ഒരു റേഞ്ചും കൂടി വരണം, അപ്പോൾ നമുക്കത് കാര്യമുള്ളൂ, വേറെ കാര്യം. അപ്പോൾ രൂപയുടെ ചെറിയൊരു സ്ട്രെങ്തനിങ് നമുക്ക് ഇവിടെ സ്ട്രെങ്തനിങ് അതൊക്കെ ഉദ്ദേശിച്ച് തകരാൻ പോകട്ടോ, അത് ഇറക്കാം 80 മുകളിലേക്ക്, അതല്ല പറയുന്നത്. ഈ ഒരു റേഞ്ച് നമുക്ക് കിട്ടണം, അത്രയേ ഉള്ളൂ. അത് സുപ്രഭാതത്തിൽ കേരളത്തിൽ സ്വർണം ഇപ്പോൾ ഉള്ള വിലയുടെ താഴെ കേരളത്തിൽ കിട്ടും എന്നാണ് ഇന്ത്യ റിയലിൻ്റെ പണ്ടറിയിപ്പോൾ. അതുകൊണ്ട് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽക്കാനുള്ള ആളുകളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 38 മുകളിലേക്ക് കിടക്കട്ടെ, എന്നിട്ട് വിറ്റാൽ മതി എന്നാണ് ഇന്ത്യ റിയലിന് പറയാനുള്ളത്. ഇപ്പോൾ വിൽക്കണ്ട എന്നാണ് ഇന്ത്യ റിയലിന് പറയാനുള്ളത്. അപ്പോൾ വിൽക്കാനുള്ളവരും വാങ്ങാനുള്ളവരും വെയിറ്റ് ചെയ്യുക എന്നാണ് ഇന്ത്യയിൽ പറയുന്നത്. ലോങ് ടൈമിലേക്ക് എപ്പോഴും 40, 50, 60, 70, 80, 90 ഒരു ലക്ഷമൊക്കെ കടന്നു പോകാൻ ഇരിക്കെ ഗോൾഡ് വെറുതെ ആരും വെയിറ്റ് ഒഴിവാക്കേണ്ട. മാത്രമല്ല, കറൻസി സേവ് ചെയ്യുന്നതിന് പകരം എല്ലാവരും ഗോൾഡ് സേവ് ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ വെൽത്ത് പ്രൊട്ടക്ട് ചെയ്യും ഫിസിക്കലി ആൻഡ് ലീഗലി. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാം. ഇന്നലെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു പവൻ എത്രയായിരുന്നു? 37,600 ആണ് ഇപ്പോൾ ഉള്ളത്. ഈ 37,600 കൂടി ഒരു 222 കൂടിയേക്കാവുന്ന നിലയിലാണുള്ളത്. അതായത് 200 ഇന്ന് കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. 37,600 37,800 ആയേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം. ബട്ട് മാർക്കറ്റ് ആഫ്റ്റർ ക്ലോസിംഗ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ തുറന്ന ശേഷം, ക്ലോസ് ചെയ്തതിന് ശേഷം തുറന്നു ഇപ്പോൾ. അപ്പോൾ ആ തുറന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് സ്ലൈറ്റ് നെഗറ്റീവ് ട്രെൻഡിലാണ് ഗോൾഡ് ഉള്ളത്. സ്റ്റിൽ എന്താ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രഷറിങ് ഗോൾഡിൽ ആ ഒരു ആസ്പെക്റ്റിലുണ്ട്. ജാക്സൺ സിംബോസിയത്തിൽ ഇനി എന്തായിരിക്കും നടക്കുക എന്നുള്ളത് എന്തായാലും ഒരു വലിയൊരു വോളറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യുകയാണ്. കാരണം
ഫ്രൈഡേ രാത്രി എസ്പെഷ്യലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ എന്താ ഹൈലി വോളട്ടൈൽ ആയിരിക്കും. ഗോൾഡിന് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് 1804 എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ച എസ്പെഷ്യലി കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് തുറന്നപ്പോൾ 1804 US ഡോളർ ആയിരുന്നു. ഈ 1804 നിന്ന് ഗോൾഡ് 1728 തൊട്ട ശേഷം ഇന്നലെ 1755 വീണ്ടും തൊട്ട ശേഷം വീണ്ടും ഇപ്പോൾ 1740 ആ ഒരു ലെവലിലാണ് ഗോൾഡ് കിടക്കുന്നത്. എക്സാക്ട് പറയുകയാണെങ്കിൽ 1746 US ഡോളർ. ഓക്കെ, അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന 1735 ആയിരുന്നു. അപ്പോൾ 1746 US ഡോളർ എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഗോൾഡിനെ 1804 റീബൗണ്ട് ചെയ്യുക ആഫ്റ്റർ എഫ്എംഎസ്സി മീറ്റിംഗ് അതോ 1728 റേഞ്ചിലേക്ക് വരിക എന്നുള്ള ഒരു ഹൈലി ഒരു വോളറ്റൈൽ ആയിട്ടുള്ള നേച്ചറിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്. ഈവൻ ദോ ഗോൾഡ് ഒരു ട്രേഡിംഗ് റേഞ്ചിൽ തന്നെ നിൽക്കുമ്പോൾ പോലും, സോ അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജി തന്നെ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് വാങ്ങാനുള്ളവർ വെയിറ്റ് ചെയ്യുകയും വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക എന്ന പോയിന്റ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഒരു ബിഗ് മൂവ്മെൻറ്റ് നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി റഷ്യ ഉക്രൈൻ വാർ ഈസ് ഗോയിങ് ഓൺ, സോ ഈവൻ അത് ഏറ്റവും വലിയ ഒരു ഭീകര ദൂർ ഒരു ലെവലിലേക്ക് അതിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അറ്റാക്കിങ് കാരണം റഷ്യൻ വളരെയധികം തന്ത്രപ്രധാനായ ഒരാളുടെ മകളെയൊക്കെ സ്ഫോടനത്തിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ ഇഷ്യൂസുകളിലേക്ക് കാര്യങ്ങൾ നീണ്ടുകയാണ്. അപ്പോൾ വിൽക്കാനുള്ളവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജി വരുന്നത്. ഓക്കെ, എല്ലാവരും വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ് ഭയങ്കര ഉടനെ വരുന്നതായിരിക്കും. സ്വർണ്ണ വില മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.